ജെ ഡി എസിൻ്റെ എൻ ഡി എ മുന്നണി പ്രവേശം അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അറിവോടും പൂർണ്ണ സമ്മതത്തോടും കൂടിയായിരുന്നു എന്നാണ് എച്ച് ഡി ദേവഗൗഡ ഇന്നലെ പറഞ്ഞത് അതായത് കേരളത്തിൽ എൽ ഡി എഫിൻ്റെ ഭാഗമായിരിക്കുന്ന ജെ ഡി എസ് ദേശീയ തലത്തിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എയുടെ ഭാഗമായി മാറിയത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് എന്നാണ് ജെ ഡി എസിൻ്റെ ദേശീയ അധ്യക്ഷൻ മുൻ പ്രധാനമന്ത്രിയായ എച്ച് ഡി ദേവഗൌഡ പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായും ഒരു പാർട്ടി രണ്ട് മുന്നണിയിൽ അതും വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ള രണ്ട് മുന്നണിയിൽ എൽ ഡി എഫിലും എൻ ഡി എയിലുമായി നിൽക്കുന്നത് വലിയ വിചിത്രമായ ഒരു കാര്യം തന്നെയാണ് പക്ഷേ എൽ ഡി എഫിന് അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുന്ന സി പി എമ്മിന് മുഖ്യമന്ത്രി പിണറായി വിജയന് അതിലൊരു വിയോജിപ്പുമില്ല അല്ലെങ്കിൽ അതിനെതിരെ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചതായി നാം കാണുന്നില്ല ദിവസം കുറച്ചായി ദേശീയ തലത്തിൽ അല്ലെങ്കിൽ ജെ ഡി എസ് എൻ ഡി എയുടെ ഭാഗമായി മാറിയിട്ട് പക്ഷേ കേരളത്തിൽ ഇപ്പോഴും ജെ ഡി എസ് എൽ ഡി എഫിലാണുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മന്ത്രിസഭയിലൊരംഗം കൂടിയാണ് ജെ ഡി എസിന്റെ പ്രതിനിധി പല കക്ഷികളും പല മുന്നണിയുടെ ഭാഗമായി നിന്നിട്ടുണ്ട് ഒരു കക്ഷി ഈ ഈ നിയമസഭയുടെ കാലത്ത് ഒരു മുന്നണിയിലാണെങ്കിൽ അടുത്ത നിയമസഭയുടെ കാലത്ത് മറ്റൊരു മുന്നണിയിലായിരിക്കാം പക്ഷേ ഒരേ സമയത്ത് വ്യത്യസ്തമായ രണ്ട് മുന്നണികളിൽ നിൽക്കുന്നത് അതിനെയാണ് ഞാൻ വിചിത്രമെന്ന് പറഞ്ഞത് അത് എന്താ സാധാരണമായി സംഭവിക്കാറുള്ളതല്ല അല്ലാതെ ആദ്യം ആദ്യമായിട്ട് ഇപ്പം സംഭവിച്ചു കൊണ്ടല്ലേ അതെ ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പലതും വരാം അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞൊരു വൈചിത്ര്യം നമുക്ക് തോന്നാതെയും വരും കാര്യം പൊളിറ്റിക്സ് അങ്ങനെയാണ് എല്ലാ കാലത്തും അതങ്ങനെയാണ് പുതിയ പുതിയ കാര്യങ്ങൾ അത് സംഭവിച്ചുകൊണ്ടേ പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ എന്താണ് സിനിമാളന്മാർ രാഷ്ട്രീയത്തിൽ വരുന്നതൊക്കെ വലിയ അത്ഭുതമായിരുന്നു കേരളത്തെ സംബന്ധിച്ച് പക്ഷേ ഇപ്പം ടന്മാർ എം എൽ എമാരാണ് വേറെ സിനിമ എം പിമാരായിട്ടുള്ള സിനിമാരുണ്ട് ഇനിയിപ്പോൾ കേന്ദ്രമന്ത്രിയാകാൻ സിനിമ നടൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പരിചയമില്ലാത്ത ഒരു ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് നമ്മളിതിന് ഇതുമാറേണ്ടത് പക്ഷേ എന്ന് പറയാൻ മറ്റൊരു സാഹചര്യം കൂടിയുണ്ട് കാരണം സമാനമായ ഒരു സാഹചര്യം രണ്ടായിരത്തി ആറിലുണ്ടായിരുന്നു ഈ ജനതാദൾ എസ് തന്നെ അവർ എൻ ഡി എയുടെ ഭാഗമാകുന്നു അല്ലെങ്കിൽ ബി ജെ പിയുമായി ചേരുന്നു ബി ജെ പിയുടെ മുന്നടിയുടെ ഭാഗമാകുന്നു അങ്ങനെ കർണാടകയിൽ ബി ജെ പിയും ജനതാദൾ എസും ചേർന്ന് സർക്കാർ രൂപീകരിക്കുന്നു ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ബി ജെ പി സർക്കാരായിരുന്നു അത് ഓപ്പറേഷൻ താമര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനതാദളിനെയും കൂട്ടി കർണാടകയിൽ അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ ഘട്ടത്തിലും കേരളത്തിൽ ജെ ഡി എസ് എൽ ഡി എഫിൻ്റെ ഭാഗമായിരുന്നു അന്ന് മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനായിരുന്നു വി എസ് മന്ത്രിസഭയിൽ ജെ ഡി എസ് അംഗമുണ്ടായിരുന്നു മാത്യു ടി തോമസാണെന്നാണ് എൻ്റെ ഓർമ്മ ആ സമയത്ത് എല് ഡി എഫ് ഇതിനെതിരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത് ഇങ്ങനെ രണ്ട് മുന്നണിയിൽ നിൽക്കുന്നതിനെതിരെ അങ്ങനെ സംസ്ഥാന ഘടകം ജെ സംസ്ഥാന ഘടകം മറ്റൊരു പാർട്ടി രൂപീകരിച്ചാണ് അന്ന് അവരെ എൽ ഡി എഫിൽ തന്നെ ഉറച്ചു നിന്നു കാരണം ദേശീയ നേതൃത്വത്തിനൊപ്പം അല്ലെങ്കിൽ ദേവഗൗഡയ്ക്കൊപ്പം ബി ജെ പിക്ക് ചേരുകയോ അല്ലെങ്കിൽ ബി ജെ പി മുന്നണിയിൽ ചേരുകയല്ല ചെയ്തത് എൽ ഡി എഫിനൊപ്പം ഉറച്ചു നിന്നു പക്ഷേ അത് മറ്റൊരു പാർട്ടി രൂപീകരിച്ചുകൊണ്ടായിരുന്നു അതിന് വേറെ ഒരു കാര്യമുണ്ട് ബി ജെ പിക്ക് പോയാൽ കേരളത്തിൽ ബി ജെ പിക്ക് ചേർന്നിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എൽ ഡി എഫിനൊപ്പം നിൽക്കുകയാണെങ്കിൽ ആ മന്ത്രിസ്ഥാനത്ത് തുടർന്നു പോകാം എന്തായാലും നിലപാട് വ്യക്തമായിരുന്നു അവർ ബി ജെ പിക്ക് ഒപ്പം പോയ ജെ ഡി എസിൽ നിന്നും അകലം പാലിച്ചു മറ്റൊരു സംഘടന രൂപീകരിക്കുകയായിരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം